പാപ്പാ പാപ്പാന്ന് അറിയപ്പെടുന്നത്. ഞങ്ങൾക്കൊക്കെ ഇവിടെ ഇരിക്കുന്ന കാലത്തുള്ള ഒരു ഇവിടെ അന്ന് ഒരു തണ്ണീർ പന്തിൽ പറഞ്ഞ ഒരു മരം ഉണ്ടായിരുന്നു, അതിൽ ചോട്ടിൽ പിന്നെ അതൊരു പുരോഗതി ആയിട്ട് ഇങ്ങനെ വന്നു. നിങ്ങളെ സ്ഥലയുടെ? എന്റെ പേര് അബ്ദുറഹ്മാൻ എന്നാണ്. നിങ്ങളെ സ്ഥലയുടെ? ഞാന് പാലക്കാട് ജില്ലയിലാണ്. ശരിക്ക് മാഷാല്ല ഇപ്പൊ താമസിക്കുന്നത് വളാഞ്ചേരിയിലാണ്. മാഷാല്ല ഞാന് ഒരു തീവ്ര ഹിന്ദുത്വം ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണ്. മാഷാല്ല എന്റെ പേര് ഉണ്ണികൃഷ്ണൻ എന്നായിരുന്നു. അള്ളാഹു അവന്റെ ഔദാര്യം കൊണ്ട് ഇന്നനി ഹദാനി റബ്ബി ഇലാ സിറാത്തി മുസ്തഖീം, മുസ്തഖീമായ പാതയിലേക്ക് അള്ളാഹു എന്നെ മാറ്റി. മാഷാല്ല എന്ന് ഞാൻ അബ്ദുറഹ്മാനാണ്. അപ്പൊ അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് വമാ ഖലഖുദ് ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ, മനുഷ്യനെയും ജിന്നനെയും അള്ളാഹു സൃഷ്ടിച്ചത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു മനുഷ്യന്റെ ജീവിതം ഇബാദത്ത് ആവണമെങ്കിൽ, അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റിക്കൊണ്ടായിരിക്കണം ആ മനുഷ്യന്റെ ജീവിതം. അള്ളാഹു ഓരോ കാലഘട്ടത്തിലേക്കും പ്രവാചകന്മാരെ അയച്ചത് അടിമകൾക്ക് അള്ളാഹുവിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും മനസ്സിലാക്കാൻ വേണ്ടി അള്ളാഹു തെരഞ്ഞെടുക്കുകയാണ്. എവിടെ അതി ഉല്ലാ, അള്ളാഹുനെ നിങ്ങൾ അനുസരിക്കണമെന്ന് പറഞ്ഞിടത്തെല്ലാം, വ അതി ഉ റസൂല, നിങ്ങൾ പ്രവാചകനെ അനുസരിക്കണമെന്ന് അള്ളാഹു പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അള്ളാഹിനെ മാത്രം അനുസരിച്ചാ പോരെ എന്നുള്ളതാണ്. അതല്ല, അള്ളാഹുവിന്റെ കൽപ്പനകൾ ഏത് രീതിയിലാണ് മനുഷ്യർ അനുസരിക്കേണ്ടതെന്ന് പഠിപ്പിക്കാൻ അള്ളാഹു തെരഞ്ഞെടുക്കുന്നവരാ പ്രവാചകന്മാർ. ആ പ്രവാചകന്റെ ഒഫാത്ത് സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും അള്ളാഹു സുബ്ഹാന തആല ശപിച്ചിട്ടുണ്ട്. സഹാബത്ത് ചോദിച്ചു, എന്തിനാണ് റസൂലെ അങ്ങനെ അവരെ ശപിച്ചതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അവരുടെ അമ്പിയ മുർസലീങ്ങളെ, അതുപോലെ തന്നെ അവരിൽ നിന്നുള്ള അള്ളാഹു ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മുർസലീങ്ങളായ ആളുകളെ, അതുപോലെ തന്നെ പുരോഹിതന്മാരുടെ ഒക്കെ കബറിടങ്ങൾ കെട്ടിപ്പോക്കുകയും അവിടെ ആരാധനാലയങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോ അൽഹംദുലില്ലാ, നമ്മൾ ജീവിതത്തെക്കുറിച്ച് പഠിക്കണം. നമ്മളെ ജീവിതം ഇബാദത്താവണമെങ്കിൽ, ഇപ്പൊ നമുക്കറിയാം മുസ്ലിം സമൂഹം അനുദിനം ഭിന്നിച്ചുകൊണ്ടിരിക്കുക, സുന്നി മുജാഹിദ് തബ്ലീഗ് അങ്ങനെയൊക്കെ ആയിട്ട് ഭിന്നിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ അങ്ങനെ പറയാൻ പാടില്ല. കാരണം ഖുർആൻ പറയുന്നുണ്ടേ, വഇദാ കീല ലഹും തആലൗ ഇലാ മാ അൻസലല്ലാഹു വഇലാ റസൂലി ഖാലു ഹസ്ബുന, അള്ളാഹുലേക്കും അവന്റെ റസൂലിലേക്കും അവരെ വിളിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് ഖാലു ഹസ്ബുന മാ വജദന അലൈഹി ആബാഅന അവലൗ കാന ആബാഉഹും ലാ യഅലമൂന ഷയ്യൻ വലാ യഹ്തദൂൻ. അവർ പറയും, ഞങ്ങൾക്ക് ഞങ്ങളെ മാതാപിതാക്കളെ, ഞങ്ങളുടെ പൂർവികന്മാർ ഏതൊന്നിലാണോ നിലകൊള്ളുന്നതായിട്ട് ഞങ്ങൾ കണ്ടത്, ഞങ്ങൾക്ക് അത് മതി എന്നുള്ളത് അവർ പറയുന്നുള്ളതാണ്. അപ്പൊ അള്ള പറയാണ്, അവരൊന്നും അറിയാത്തവരും നേർവഴി പ്രാപിക്കാത്തവരുമാണെങ്കിൽ നിങ്ങൾ അവരെ പിൻപറ്റുമെന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിക്കുക. ഇവരെന്താണ്? അംവാത്തും ഒരി അഹിയാ, അവര് മരണപ്പെട്ടവരാണ്, ജീവനില്ലാത്തവരാണ്. വമാ യഷ്ഊറൂന അയ്യാന യുബ് അഷൂർ, അവരേത് ദിവസമാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്നുള്ളത് അവർക്ക് പോലും അറിയില്ല. ഹക്ക് ചാക്ക് ബർക്കത്ത് കൊണ്ട് പ്രാർത്ഥിക്കാൻ പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല. ഇവിടെ ഇങ്ങനെ കബറിടങ്ങൾ കെട്ടിപ്പോക്കുകയും ചന്ദനത്തിരി കൊളത്തിവെക്കുന്ന ഇസ്ലാം അല്ല. കാരണം ഞാൻ ഉണ്ണികൃഷ്ണനായി ജീവിച്ചിരുന്നതാണ്, ഇന്ന് ഞാൻ മുസ്ലിമാണ്. അള്ളാഹിന്റെ ഖുർആൻ പഠിക്കുകയാണെങ്കിൽ, പ്രവാചകന്റെ ജീവിതം പഠിക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് തെറ്റാണെന്ന് നമുക്ക് ബോധ്യമാണ്. ബിദഅത്ത് ചെയ്യുക എന്നുള്ളത് നാളെ ഹൗളിൽ കൗസറിന്റെ അവിടെ വെച്ച് പ്രവാചകനെ നമ്മൾ കാണും സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ തങ്ങൾക്കും നമുക്കിടയിൽ മറടും. എന്താ കാര്യം എന്നറിയോ? നബി തങ്ങൾ പറയത്രേ, അള്ളാഹു എന്റെ ഉമ്മത്താണ്, എനിക്ക് അവരെ കാണണമെന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാന തആല പറയത്രേ, നീ വന്നതിന് ശേഷം, അതായത് നിന്റെ വിയോഗത്തിന് ശേഷം മതകാര്യങ്ങളിൽ പുതുതായുള്ള കാര്യങ്ങൾ ഉണ്ടാക്കിയവരാണ്, അതുകൊണ്ട് അവര് നമ്മൾ തമ്മിൽ എന്തില്ല, ബന്ധമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ആഹ്റം നഷ്ടപ്പെടുത്തരുത്. ഇത് ചെയ്യുന്നത് ഇതിന്റെ ആളുകൾക്ക് എന്തെങ്കിലും സ്വാർത്ഥ ലാഭങ്ങൾ ഉണ്ടാവും, പക്ഷേ നമ്മളെ ആഹ്റത്തിലെ ജീവിതത്തിൽ നമ്മൾ എന്താവും? അല്ല, ഞാൻ പറയട്ടെ, നമ്മൾ അള്ളാഹു ഇഷ്ടപ്പെടാനാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. അള്ളാഹു ഇഷ്ടപ്പെടാൻ അള്ളാഹു പറഞ്ഞത് കുൽ ഇൻ കുന്തും തുഹിബ്ബൂൻ അല്ലാ, നബി ഞങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കണം. നബി വന്ന് നമുക്ക് അള്ളാഹിനെ പരിചയപ്പെടുത്താനല്ലേ. നിങ്ങൾ അള്ളാഹുവിനോട് പറഞ്ഞു കൊടുക്കണം അവർ അള്ളാഹുവിനോട് ഹുബ് വെക്കുന്നവരാണെങ്കിൽ, ഫത്തബിയോനി, നബി തങ്ങളെ പിൻപറ്റാനാണ്. നബി തങ്ങൾ കൽപ്പിച്ചിട്ടുണ്ടോ ഒരാൾ മരണപ്പെട്ട് അവിടെ കബർ കെട്ടിപ്പൊക്കി അവിടെ ജാറമുണ്ടാക്കി ഇവിടെ ചന്ദനത്തിരി കൊളത്തെ വെച്ചാൽ നിങ്ങൾക്ക് കൂലി കിട്ടുമെന്ന് പ്രവാചകം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ഇതില്ലാത്തത് കൊണ്ട് നമ്മൾ നോക്കണം. നിങ്ങൾക്ക് അറിവില്ലാത്ത കാര്യമാണെങ്കിൽ അറിവില്ലാത്ത കാര്യങ്ങളെ പിൻപറ്റാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ഇസ്തിഫാറ് ചെയ്യുക, അള്ളാഹുവിനെ മനസ്സിലാക്കുക. ഇൻഷാല്ലാ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞതില് നിങ്ങൾക്ക് എന്നോട് അതെ ഔലിയാക്കൾ ഞാൻ പറഞ്ഞല്ലോ, അള്ളാഹുവിന്റെ അതെ അള്ളാഹുവിന്റെ ഔലിയാക്കൾ ആവാൻ അള്ള പറഞ്ഞത് ഫത്തബി യുനി എന്ന് പറഞ്ഞതിന് ശേഷം, അതായത് നിങ്ങൾ പ്രവാചകനെ പിൻപറ്റി എന്ന് പറഞ്ഞതിന് ശേഷം അള്ള പറയുന്നത് യുഹ്ബി ബുക്കുമുള്ള, അള്ള നിങ്ങളെ സ്നേഹിക്കുന്നുള്ളതാണ്. അള്ളാഹു നമ്മളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ലോകം മുഴുവൻ നമ്മൾ സ്നേഹിക്കൂലേ. യുഹ്ബി ബുക്കുമുള്ള വയൗഫിറുള്ള, നിങ്ങളെ പാപങ്ങൾ പുറത്തിരുന്നുള്ളതാണ്. അതായത് നബിതങ്ങൾ പഠിപ്പിച്ച രീതിയിൽ നമ്മൾ എന്തൊരു കാര്യം ചെയ്തു കഴിഞ്ഞാലും അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടും.
അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടാനുള്ള പണികൾ പ്രവാചകം പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ നബിതങ്ങൾ ഒരു ദിക്കറ് ചൊല്ലി അങ്ങക്ക് ഇത്ര കൂലിയുണ്ട്, ഒരു സുന്നത്ത് നിസ്കരിച്ച് എത്ര കൂലിയുണ്ടെന്ന് അതൊക്കെ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ കബർ കെട്ടിപ്പോക്കി അവിടെ ജാറമുണ്ടാക്കിയാൽ അവിടെ പട്ട് പുതപ്പിച്ച് അങ്ങക്ക് എന്തെങ്കിലും കൂലി കിട്ടുന്ന എവിടെയെങ്കിലും ഹദീസ് കേട്ടിട്ടുണ്ടോ? ഇല്ല, കേട്ടില്ല. ആ അത് കേട്ടിട്ടില്ല, കേൾക്കുകയുമില്ല. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് അള്ളാഹു സുബ്ഹാന തആല പ്രവാചകന്മാരെ നിയോഗിച്ചത് അല്ലെ. എന്താണ് ആ വർത്തത്തിന്റെ അർത്ഥം? അല്ലേ, നമ്മൾ സൃഷ്ടികളാണ്, നമ്മളെ പ്രശ്നങ്ങളും പരിഹാരങ്ങളും പരിഹരിക്കാൻ ആർക്കാ കഴിയുക? സൃഷ്ടാവിന് മാത്രമേ കഴിയുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ എന്താണ്? ബാക്കിയുള്ളവരൊക്കെ സൃഷ്ടികളാണ് അല്ലെ. വല്ലദീന യദൂന മിന്ദൂനില്ല, അള്ളാഹുവിന് പുറമെ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ അല്ലേ. അവരെന്താണ്? അംവാത്തു മൊയ്രി അഹിയ, അവര് ജീവനില്ലാത്തവരാണ്, മരിച്ചവരാണെന്നുള്ളതാണ്. അപ്പൊ ഇൻഷാല്ലാ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാന തആല ഇൻഷാല്ലാ എന്ത് സങ്കടവും പ്രയാസം ഉണ്ടെങ്കിൽ രണ്ടു രക്കത്ത് ഓല കൊടുത്ത് രണ്ടു രക്കത്ത് നിസ്കരിച്ച് അള്ളാഹുവിനോട് ഡയറക്റ്റ് പ്രാർത്ഥിക്കുക, അനാചാരങ്ങളിൽ നിന്നും അന്ധവിശ്വാസങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. മാഷാ അല്ലാഹ്.